സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. നാടിനുള്ളിലെ മന്ത്രി പരിവാരങ്ങളെയും കൂട്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവകേരള സദസ് നടത്തിയിട്ട് എന്ത് പ്രയോജനം? ഇതുപോലൊരു മണ്ടത്തരം ഇനി ലോകത്തൊരുത്തനും പറ്റാനില്ല. നവകേരള സദസ്സിന് ശേഷം ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് 4 കർഷകരാണ്. എന്റെ ദൈവമേ, ഞാൻ അറിഞ്ഞില്ലല്ലോ. അന്നം നൽകുന്ന കർഷകന് പോലും ലഭിക്കാത്ത സഹായം പിന്നെ സർക്കാർ ആർക്കാണ് നൽകുക? കേരളത്തിൽ ആത്മഹത്യാ കണക്കുകൾ കൂടുമ്പോൾ അതിൽ ഓരോന്നും കർഷകനായി മാറുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് കുറച്ചധികം തുക നവകേരള സദസ്സിന്റെ പേരിൽ പൊതുഖജനാവിൽ നിന്ന് സർക്കാർ പൊടിച്ചു കളഞ്ഞത്. വിനാശകാലയെ വിപരീത ബുദ്ധി, അവൻ്റെ കുഴി തോണ്ടിക്കഴിഞ്ഞു. അതല്ലാതെ ഈ നവകേരള സദസ് കൊണ്ട് ഒരു സാധാരണക്കാരന് പ്രയോജനം ലഭിച്ചിട്ടില്ല എന്നത് വാസ്തവമാണ്. 100% ഞാൻ യോജിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു ഭിന്നശേഷിക്കാരനായ കർഷകൻ പോലും ആത്മഹത്യ ചെയ്തത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷേ അങ്ങനെ വന്നല്ലോ. കർഷകൻ ആത്മഹത്യ ചെയ്തു എന്നത് ഇപ്പോൾ ഒരു പുതുമ തോന്നാത്ത വാക്കും വാർത്തയുമായി മാറിയിട്ടുണ്ട്. വെരി കറക്റ്റ്. ശരിക്കും ഒരു കർഷകൻ ഇല്ലായെങ്കിൽ, ഇല്ലാത്ത പണം പോലും കടമെടുത്ത് അവർ പാടത്തേക്ക് ഇറങ്ങിയിട്ടില്ല എങ്കിൽ ഈ നാട് തന്നെ ഇല്ലാതാകാൻ അത്ര ദിവസമൊന്നും വേണ്ട. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത കർഷകൻ പെൻഷൻ മുടങ്ങിയിട്ടാണ് എന്ന് തുറന്നടിച്ചിട്ടാണ് ജീവൻ ഒടുക്കിയത്. ആളുകളുടെ മനസ്സ് മാറ്റണം, അത്രയല്ലേ വേണ്ടു. അത് ഞാൻ ഏറ്റു. ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ചാലോ. സർക്കാർ ഇത്തരത്തിൽ പെൻഷൻ പോലും നൽകാതെ ഈ ധൂർത്ത് തുടരുന്നത് കേരളത്തിനെ സംബന്ധിച്ച് വലിയ വിഷയം തന്നെയാണ്. അപ്പോൾ പോലും ഇനി ഒരാൾക്ക് ഈ ഒരു ഗതി വരരുത് എന്ന് വിചാരിച്ച് സർക്കാർ അതിനു വേണ്ട നടപടികൾ എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവം. എല്ലാത്തിനും വളം വെച്ചു കൊടുത്ത് നിങ്ങളല്ലേ, ഇനി തഴച്ചു വളർന്നുകൂടി കണ്ടോളൂ.